നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം, സ്വാഗതം. മദ്യപാനം അതുപോലെ തന്നെ മറ്റ് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നത് ആദ്യം ഒരു തമാശക്കായിരിക്കും തുടങ്ങുന്നതെങ്കിലും പിന്നീടത് ഒരു രോഗാവസ്ഥയിലേക്ക് പോവുകയും ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാത്ത പോലെ അത് വരിഞ്ഞു മുറുക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇത്തരം ആളുകൾക്ക് ഒരു രക്ഷ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യണം എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്കൊപ്പമുള്ളത് വയനാട്ടിൽ നിന്നുള്ളൊരു ഡോക്ടറാണ്, ഷാജി വട്ടോളിപ്പുരക്കൽ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. അപ്പോൾ ഇതൊരു രോഗാവസ്ഥയിലേക്ക് തന്നെ പോകുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ടും അതിലേക്ക് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ തമാശയായിരിക്കാം അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് എത്തിപ്പെടുന്നു. അങ്ങനെ എത്തിപ്പെടുന്നവർക്ക് എവിടെ നിന്നാണ് ഒരു രക്ഷ കിട്ടുക? അല്ല, അതിനകത്ത് നോക്കേണ്ടത് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതല്ല. എത്തിപ്പെടാൻ പല കാരണങ്ങളുണ്ടാകും. നിങ്ങൾ പറഞ്ഞ പോലെ തമാശയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇത് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട്, കൗതുകം കൊണ്ടായിരിക്കാം. പ്രധാനമായിട്ടും പാരമ്പര്യ ഘടകങ്ങളാവാം, വീടിൻ്റെ പക്ഷെ അതിജീവിച്ച് വളർന്ന ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ ആവും. പക്ഷെ ഇത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകളിലും ഇത് രോഗമായിട്ട് മാറണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മദ്യം കഴിക്കുന്നു, മദ്യം കഴിക്കുന്ന എല്ലാ ആളുകളിലും ഇത് രോഗാവസ്ഥയിലേക്ക് എത്തണമെന്നുള്ള നിർബന്ധമില്ല. 100 ആളുകൾ കള്ളു കുടിക്കുമ്പോൾ 20 ആളുകളിലാണ് ഇത് രോഗമായിട്ട് മാറുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാരമ്പര്യ ഘടകമാണ്. അപ്പോൾ ഇത് രോഗാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കുടിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് നിരന്തരമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു നിർബന്ധ ഘടകമായിട്ട് മാറുകയാണ്. അത് കിട്ടാതെ വരുന്ന സമയത്ത് അതിൻ്റെയുള്ള സൈഡ് എഫക്ട്സുകൾ രോഗികൾ കാണിക്കും. ഇപ്പോൾ മദ്യം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വിറയലുണ്ടാവും, വെപ്രാളം, പരവാശം, ഓക്കാനം, ഛർദ്ദിൽ, സ്ഥലകാലബോധം നഷ്ടപ്പെടുക, പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക, ഒരു 5% ആളുകളുടെ അപസ്മാരം പോലെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ കാണിക്കുക. അപ്പോൾ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവും അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മനസ്സും ശരീരവും അത് നിർബന്ധമുള്ളൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇത് കിട്ടാത്തൊരവസ്ഥയിൽ മനസ്സിനും ശരീരത്തിനും നിലനിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു ചേരുകയാണ്. അതുകൊണ്ട് അവർ നിർബന്ധിതരായിട്ട് തീരുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. ആ സമയത്താണ് നമ്മുടെ ഈ ചികിത്സയുടെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ഒരു ചികിത്സ ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്താണ്. അതെ. അപ്പോൾ ഇത്തരത്തിലൊരു ചികിത്സയിലേക്ക് അതിന് നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു കൂട്ടായ്മയുണ്ടെന്ന് കേൾക്കുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയും. അത് ചികിത്സയുടെ ഒരു ഭാഗം തന്നെയാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം തന്നെയാണ്. ഇറ്റ്സ് എ ഫെലോഷിപ്പ്. ഇപ്പോൾ ഒരാൾ ഒരു ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ഉള്ള ആൾ, ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് അയാൾ ചികിത്സാലയത്തിലെത്തുന്നു, ചികിത്സ എടുക്കുന്നു. പക്ഷെ ഇതൊരു ലൈഫ് ലോങ് ഡിസീസാണ്. നമ്മൾ പറയാം പ്രമേഹത്തെ പോലെ, രക്തസമ്മർദ്ദത്തെ പോലെ, ഇത് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണത്. അതോടൊപ്പം തന്നെ വീണ്ടും ആ രോഗത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചികിത്സാലയത്തിൽ നിന്നൊരിക്കലും ആ രോഗത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നല്ല ചെയ്യുന്നത്. ആ രോഗത്തെ രോഗിയിൽ തന്നെ വെച്ചുകൊണ്ട് ഇനി എങ്ങനെ കുടിക്കാതെ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ പറ്റും, അതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും രോഗിയെ ഒന്ന് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വീട്ടിൽ ഒരുപാട് സ്നേഹമുള്ള ഇപ്പോൾ ഭാര്യ ആയിരിക്കും അല്ലെങ്കിൽ മകനായിരിക്കാം, മകളായിരിക്കാം, അവർ പറഞ്ഞാൽ എന്തും കേൾക്കും. പക്ഷേ ഈ ഒരു കാര്യം മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ മാത്രം കേൾക്കാൻ പറ്റുന്നില്ല, നോർമലായിരിക്കുന്ന സമയത്ത് എനിക്കിതൊക്കെ നിർത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ട് പോലും അവർക്ക് ഇത്രയും സ്നേഹത്തോടെ പറയുമ്പോൾ മാറാൻ സാധിക്കാത്ത ഒരാൾ ഇങ്ങനെ ഒരു ഒരു പ്രോഗ്രാമിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും അത് മാറുന്നത്? അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ രോഗാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്നേഹപൂർണ്ണമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. പക്ഷേ അവിടെ ഉപദേശം കൊണ്ട് രോഗത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. കാരണം അയാൾക്കറിയാം തൻ്റെ കുടി കൂടിപ്പോയിട്ടുണ്ട്, അത് ജോലിയെയും വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക തലങ്ങളെയും സാമ്പത്തിക തലങ്ങളെയും കുടുംബബന്ധങ്ങളെയും ഒക്കെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് രോഗിക്കനറിയാം. കുടിയൊക്കെ നിർത്തി നന്നായിട്ട് ജീവിക്കണമെന്ന് ഏറ്റവും നന്നായിട്ട് ആഗ്രഹിക്കുന്ന രോഗി തന്നെയാണ്. രോഗിയുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഭാര്യ പറയുന്നു, മക്കൾ പറയുന്നു, അവർ പറയുമ്പോൾ അതിനനുസരിച്ച് മൂവ് ചെയ്യണമെന്ന് രോഗി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ മനസ്സും ശരീരവും സമ്മതിക്കുന്നില്ല. അതാണ് രോഗമെന്ന് പറയുന്നത്. അപ്പോൾ അഡിക്ഷൻ എന്ന് പറയുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരാൾ ഡിപ്പെൻഡ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ ഡിപ്പെൻഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപദേശം കൊണ്ടോ ശകാരം കൊണ്ടോ നമ്മൾ ബാക്കിയുള്ള വാക്കുകൾ കൊണ്ടൊന്നും മാറാൻ പറ്റില്ല. അവിടെ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രോഗിയെ ഒന്ന് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. ആ രോഗത്തിൽ നിന്ന് വിടുതൽ നേടാൻ വേണ്ടിയിട്ടും തയ്യാറാക്കി എടുക്കുക. അതിനുശേഷമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെലോഷിപ്പ് കടന്നു വരുന്നത്. കാരണം അയാൾ ആശുപത്രിയിൽ നിന്ന് ചികിത്സയൊക്കെ എടുത്തു, കുടിയൊക്കെ നിർത്തി, ഒരു ബെറ്റർ ലൈഫിൻ്റെ ഭാഗമാവാൻ വേണ്ടി പോകുന്നു. പക്ഷെ അപ്പോഴും അയാളുടെ ഉള്ളിൽ ആ ക്രേവിങ് ഉണ്ടാവാം. അയാളെ കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പുറത്തുണ്ടാവാം. ബാറും ബിവറേജും ഒക്കെ അവിടെ തന്നെയുണ്ട്. കുടിക്കാൻ പ്രേരിപ്പിച്ച ചിന്തകളും അയാളുടെ അടുത്ത് തന്നെയുണ്ട്. സൗഹൃദങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ വീണ്ടും ഒരു റിലാപ്സ്, അങ്ങനെ പറഞ്ഞാൽ വീണ്ടും അതേ രോഗാവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്.
ആ സാധ്യതകളെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ഒരു ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഒരു ഫെലോഷിപ്പാണ്. 1935 അമേരിക്കയിൽ ന്യൂയോർക്ക് ഒഹിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഫോം ചെയ്യുന്നതിന് രണ്ട് ആൽക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഒരാൾ ഡോക്ടറായിരുന്നു അന്നത്തെ കാലത്ത് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൗൺ ഹോസ്പിറ്റലിലെ ഫേമസ് ഫിസിഷ്യനായിരുന്നു, ഫിസിഷ്യനല്ല സർജനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവസാന നാളുകളിൽ മദ്യത്തിന് കീഴ്പ്പെട്ടു, അവസാന നാളുകളിൽ ജോലി ചെയ്യാൻ പറ്റാണ്ടായി. ഒരു മദ്യാസക്തൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഡോക്ടറുടെ ലൈഫിലുണ്ടായി. അപ്പം അന്നത്തെ കാലത്ത് വല്ല മരുന്നുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് ആ മരുന്നൊക്കെ എടുത്തിട്ട് കുടിച്ച് രക്ഷപ്പെടാമായിരുന്നു. ഇപ്പുറത്തുള്ള ആൾ മറ്റേയാളെന്ന് ഡോക്ടർ ബിൽവിൽസൺ എന്ന് പറയും. അദ്ദേഹം വലിയൊരു ഓഹരി ദല്ലാളായിരുന്നു. അപ്പോൾ പണം കൊണ്ട് സാധ്യമാവുന്ന എന്ത് ചികിത്സയും എടുത്തിട്ട് രോഗത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വരും. ഈ ആൽക്കഹോളിക്കായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഇവർ കണ്ടുമുട്ടിയിട്ട് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പരസ്പരം പങ്കുവെച്ചപ്പോഴാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ മഹത്തായിട്ടുള്ള ഫെലോഷിപ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നടക്കുന്നത്രേ ഉള്ളൂ, കുടിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാവരും പരസ്പരം ഒത്തുകൂടും. സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവരെല്ലാവരും പരസ്പരം ഒത്തുകൂടുന്നു. അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് കുടിക്കാതിരിക്കുക. ആസ് ആൻ ആൽക്കഹോളിക് അയാളെ സംബന്ധിച്ച് ഏറ്റവും എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആൽക്കോൾ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പറയുകയാണ് ഒരു മാസത്തേക്ക് കുടിക്കരുത്, 5 വർഷത്തേക്ക് കുടിക്കരുത്, ഇനി കുടിക്കാനേ പാടില്ല. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആദ്യം അയാളുടെ തോട്ട്സ് എന്താണ്? എന്താണെങ്കിലും ഒരു മാസത്തേക്ക് കുടി നിർത്താൻ പോകല്ല, എന്നാൽ പിന്നെ ഒന്നും കൂടെ കുടിച്ചിട്ട് നിർത്തിയേക്കണം. അതുമാത്രമല്ല ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉണ്ടാവും, എന്നെ കൊണ്ട് ഒരു മാസത്തേക്ക് നിർത്താൻ പറ്റുമോ, ഒരു വർഷത്തേക്ക് നിർത്താൻ പറ്റുമോ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഭയവും ഉത്കണ്ഠയൊക്കെ രോഗിയുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഇവിടെ യാതൊരു തരത്തിലുള്ള ഉത്കണ്ഠയും ഭയത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഇന്നൊരു ദിവസത്തേക്ക് അയാൾ കുടിക്കാതിരിക്കുന്നുള്ളൂ. നാളത്തെ ദിവസം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ 24 hours 24 മണിക്കൂർ സമയം മദ്യത്തിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഒരു മനോഹരമായുള്ള ജീവിതത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടി ശ്രമിക്കുന്ന, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായുള്ള ട്രീറ്റ്മെന്റ് സിസ്റ്റം തന്നെയാണത്. ശരിക്കും ഇതുപോലെ ആളുകൾക്ക്, അതായത് മദ്യത്തിന് അടിമപ്പെട്ടിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ശിഥിലമായി പോയിട്ടുള്ള ഒരു ഒരു വില്ലൻ തന്നെയായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ അവർക്ക് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയായി മാറൂലേ ഈ കൂട്ടായ്മ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഇന്ന് നമുക്ക് നാട്ടില് ഈ ബാറുകളും ബിവറേജുകളൊക്കെ കാണാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെലോഷിപ്പിനെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. കാരണം ഇത് ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. കാരണം ഇതിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുക്കേണ്ടതില്ല, ഫീസ് അടക്കേണ്ടതില്ല, മാസപരിസംഖ്യ കൊടുക്കേണ്ടതില്ല, നമ്മുടെ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതില്ല, ജാതിയോ മതമോ അതൊന്നും ഇതിനൊരു മാനദണ്ഡമല്ല. കുടിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും ഈ കൂട്ടായ്മയിലേക്ക് വരാം. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുന്നത്രേ ഉള്ളൂ ഇന്ന് ഒരു ദിവസത്തേക്ക്. സോ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഒരു ദിവസത്തേക്കാണ് നമ്മൾ പറയുന്നത്, നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 24 hours മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക അഥവാ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നാളത്തേക്ക് മാറ്റിവെക്കുക. നമ്മളെക്കാൾ വലിയ ശക്തിയായിട്ടുള്ള ദൈവത്തിന് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാവുക. അപ്പോൾ ഇന്ന് അനേകം ആളുകൾ ഈ പ്രോഗ്രാമിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എൻ്റെ സൈക്കോളജി മേഖലയിലാണെങ്കിലും കൗൺസിലിംഗ് മേഖലയിലാണെങ്കിലും കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ആൽക്കോൾ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു ഡ്രഗ്സിന് അടിമപ്പെട്ട ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ആൽക്കോൾ ഡിപ്പെൻഡൻസ് ആയിട്ട് ഒരാൾ വരുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും അവരുടെ മുൻപിൽ സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിനാണെന്നുണ്ടെങ്കിലും ചികിത്സ കഴിഞ്ഞിറങ്ങുന്ന ആളുകളുടെ മുൻപിലേക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇനി ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെലോഷിപ്പിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു മനോഹരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമാവാം എന്നുള്ളതാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഒരാൾക്ക് കുടി നിർത്താൻ പറ്റും, പക്ഷേ അതോടൊപ്പം തന്നെ ഒരു മനോഹരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുടി നിർത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഒരു മെച്ചപ്പെട്ട ഒരു ക്വാളിറ്റേറ്റീവ് ലൈഫിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ക്വാളിറ്റേറ്റീവ് ലൈഫ് രോഗിക്ക് കിട്ടുന്നത് പലപ്പോഴും ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരികയും അവിടെ കുടി നിർത്തിയ മറ്റാളുകളെ കാണുകയും അവർ അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെ അനുകരിക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റൊരു ആൽക്കഹോളിക്കിന് ഒരു മനോഹരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതെ. അപ്പോൾ ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഈ കൂട്ടായ്മയെക്കുറിച്ച്, ഈ ഫെലോഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ആളുകളുടെ കൂട്ടം അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ ഇല്ല, അതിനകത്ത് ശരിക്കും നടക്കുന്നത് സ്നേഹമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നതാണ് നടക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഒരു ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ആൾ, ഒരു മദ്യാസക്തൻ, അയാൾ എവിടെയാണ്, അയാൾക്ക് എവിടെയാണ് ഒരു അക്സെപ്റ്റൻസ് കിട്ടുക, അയാൾ എവിടെയാണ് സ്വീകരിക്കപ്പെടുക? ഈവൻ സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവാം, ഭാര്യയാലും മക്കളാലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവാം, ബന്ധുവീടുകൾ നടക്കുന്ന ഫംഗ്ഷനുകളിൽ നിന്നും കല്യാണങ്ങളിൽ നിന്നും വരെ അയാൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെലോഷിപ്പ് അവരെ മാറ്റി നിർത്തുന്നില്ല. ഉപാധികളില്ലാത്ത സ്നേഹത്തോടുകൂടെ ഒരു കുടിയൻ സ്വീകരിക്കപ്പെടുന്ന ലോകത്തിലെ ഒരേ ഒരു ഇടമാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളെപ്പോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ജീവിതത്തിൽ വിഷമങ്ങൾ തിന്നുകയും ചെയ്ത ഒരുപാട് ആളുകളാണ് അതിനകത്തുള്ളത്.
അപ്പോൾ അവർക്കറിയാം ഒരു ആൽക്കഹോളിക്കിൻ്റെ പ്രശ്നം എന്താണ്, വിഷമം എന്താണെന്നുള്ളത് ആ കൂട്ടായ്മയിലിരിക്കുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഉപാധികളില്ലാത്ത സ്നേഹത്തോടുകൂടെ ആ ആൽക്കഹോളിക്കായിട്ടുള്ള ആളിനെ അവിടെ സ്വീകരിക്കും. അപ്പോൾ തനിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്നതാണ് കുടിയനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം എവിടെയും അയാൾക്കൊരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെലോഷിപ്പിൽ വരുന്ന സമയത്ത് അയാളെ സ്വീകരിക്കാനും അയാളെ ചേർത്ത് നിർത്താനും അയാളുടെ പരിമിതികളും പരാധീനതകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അയാളെ ചേർത്ത് നിർത്താനും ഒരു പറ്റം ആളുകളുണ്ടാവുന്നു. ഞാൻ ഇന്നേ ദിവസം കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കൂട്ടായ്മയിലുള്ള മറ്റുള്ള ആളുകൾ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യണം. ഒരു പക്ഷേ അയാൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വെൽക്കമായിരിക്കാം അത് ഒരു ആൽക്കഹോളിക്കായിട്ടുള്ള ആൾക്ക്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയും അതിൻ്റെ ഏറ്റവും വലിയ സിംപ്ലിസിറ്റിയും. മറ്റു ആളുകൾ അതിലേക്ക് ആകർഷിക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും അതിനകത്ത് നിലനിന്ന് പോകാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ്, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഇടപെടലുകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇവർ എപ്പോഴാണ് കൂടിച്ചേരുന്നത്, എന്തൊക്കെയാണ് അവിടെ ഇവരുടെ പ്രോഗ്രാമായിട്ട് നടത്തുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇല്ല? ഇപ്പോൾ നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് കേരളത്തിൽ തന്നെ ഏകദേശം 300-400 കൂട്ടായ്മ ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ നിങ്ങളുടെ പയ്യന്നൂർ ഭാഗത്തും വളരെ വിപുലമായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഫെലോഷിപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, അവർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് അവർ ഒത്തുകൂടുന്നു. ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു ചെറിയ മീറ്റിംഗ് ഹാളായിരിക്കാം, ഏതെങ്കിലും ഒരു റൂമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൈതാനമായിരിക്കാം, എവിടെയും ആയിക്കോട്ടെ. അപ്പോൾ അവിടെയുള്ള ആളുകൾ കുടിക്കാതിരിക്കണം, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം, ഒരു ക്വാളിറ്റേറ്റീവ് ലൈഫിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാവരും ഒത്തുകൂടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ജീവിതാനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസത്തെ കുടിയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഓരോ ദിവസത്തെ കുടി മാറ്റി വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. അതിന് കൂട്ടത്തിൽ പബ്ലിക്കായിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പബ്ലിക് ഇൻഫർമേഷനായിട്ടുള്ള പ്രോഗ്രാമുകൾ അവർ നടത്തുന്നു. മറ്റ് മദ്യപാനം കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഈ പ്രോഗ്രാമിലേക്ക് ആകർഷിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പത്രമാധ്യമങ്ങളിലോ മീഡിയകളിലോ ഒന്നും പരസ്യം ചെയ്തിട്ടല്ല ഇത് ആളുകളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ, നമ്മുടെ സമൂഹത്തിൽ കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടായിട്ടില്ല ഇപ്പോഴും എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് പരസ്യം ചെയ്യാത്തത് അല്ലെങ്കിൽ പത്രങ്ങളിലൊന്നും പരസ്യം കൊടുക്കാത്തതും ഒരു ആൽക്കഹോളിക്കായിട്ടുള്ള ഒരാളിനെ അഭിമുഖത്തിൽ ക്ഷണിക്കാത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നാളെ കുടിച്ചേക്കാം. കാരണം ഇതൊരു ലൈഫ് ലോങ് ഡിസീസ് അല്ലേ. ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലുള്ളൊരു മെമ്പർ വന്നിട്ടൊരു പരസ്യമൊക്കെ കൊടുത്തു, ചിലപ്പോൾ നാളെ അയാൾ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതിൻ്റെ പാരമ്പര്യങ്ങൾക്കും ഇതിൻ്റെ അന്തസ്സത്തേക്കും ഉതകുന്നതല്ല. അതുകൊണ്ടാണ് പലപ്പോഴും പരസ്യങ്ങളൊന്നും ചെയ്യാതെ ആളുകളെ ആകർഷിക്കുന്നൊരു പരിപാടി. എങ്ങനെയാണ് ആകർഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടിയൻ ആ പ്രോഗ്രാമിലെത്തുകയും മെച്ചപ്പെട്ടൊരു ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റേ ആൾക്കൊരു ആകർഷണം തോന്നുകയാണ്, ഇയാൾക്ക് മാറാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മാറിക്കൂടാ. അങ്ങനെ മറ്റുള്ള കുടിയന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എപ്പോഴും ശ്രമിക്കുന്നത്. അല്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പദ്ധതികളും പാരമ്പര്യങ്ങളും പ്രവർത്തനങ്ങളും മറ്റാളുടെ മേലെ അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ പരസ്യം നൽകുന്നില്ല എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു മദ്യപാനിയായിട്ടുള്ള ഒരാൾ പറഞ്ഞറിഞ്ഞു മാത്രമേ ഇത് മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട് പല കുടുംബങ്ങളിലും നമ്മൾ ചില പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് മദ്യപാനി അറിയാതെ ഈ മരുന്ന് നൽകൂ, മദ്യപാനം നിർത്താമെന്നൊക്കെ കേട്ടിട്ട് സാധാരണക്കാരായ വീട്ടമ്മമാർ നമുക്ക് ഒരു നല്ലൊരു ജീവിതം വേണമെന്ന് കണ്ടിട്ട് ഇത്തരം മരുന്നുകളൊക്കെ പരീക്ഷിച്ച് നോക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത്രയും നല്ലൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആ കുടുംബങ്ങൾ കൂടി അറിയേണ്ടതില്ലേ? അതിനെന്താണ് ചെയ്യാൻ പറ്റുക? പരസ്യം നൽകാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ എന്താണ് ചെയ്യാൻ പറ്റുക? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാധാരണ കാണാൻ പറ്റും. ഇപ്പോൾ ചോദിച്ച പോലെ പത്രങ്ങളിൽ പരസ്യം കാണാം, രോഗി അറിയാതെ കലക്കി കൊടുക്കാം, 100% ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പരസ്യങ്ങൾ നമുക്ക്. പക്ഷേ ഇതിനകത്തൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല. നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റുന്നത് മോഡേൺ മെഡിസിൻ പറയുന്ന ട്രീറ്റ്മെൻറ്റിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിവൃത്തികേട് കൊണ്ട് വീട്ടമ്മമാരും അച്ഛനും അമ്മയും ഒക്കെ ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങിക്കും, രോഗിക്ക് കൊടുക്കും. പക്ഷെ അത് കഴിച്ചതിന് ശേഷവും അയാൾ ചിലപ്പോൾ വീണ്ടും മദ്യപിക്കാം. ആ സമയത്ത് എന്ത് സൈഡ് എഫക്ട്സാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും മിഥ്യയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുടെ പിന്നാലെ പോവാതിരിക്കുക, നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകളുടെ, അതായത് മോഡേൺ മെഡിസിൻ അനുശാസിക്കുന്ന ചികിത്സകളുടെ പിന്നാലെ പോകാനാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ടത്. ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ന് കുറേ കൂടെ സുതാര്യമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുന്ന ലിറ്ററേച്ചറുകൾ കൊടുക്കുന്നുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ, അതായത് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആൽക്കഹോളിക്സ് അനോണിമസ് വളരെ വ്യാപകമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്ക ചികിത്സാലയങ്ങളായിക്കോട്ടെ, ചികിത്സാലയത്തിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ ഇറങ്ങുന്ന ആളുകളായിക്കോട്ടെ, അവരെല്ലാവരും ഈ ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുള്ള ആളുകളിലേക്കും താഴേക്കിടയിലേക്കൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ അറിവ് വളരെ വിപുലമായിട്ട് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയാണ്. കാരണം ആളുകൾക്ക് വിശ്വസ്തയോടെ സ്വീകരിക്കാൻ പറ്റുന്നൊരു ചികിത്സയെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒരു ആശ്വാസം പകരുന്ന കാര്യമാണ്. അതെ, നമ്മളിപ്പോൾ ഈ കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞു, ഇതൊരു സൗഹൃദ വലയത്തിനുള്ളിൽ എത്തിപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ കൂടുതലും ഈ പറയുന്ന പോലെ ഡോക്ടർമാർ അതുപോലെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന അവർക്ക് പലപ്പോഴും ഈ മദ്യപാനം വല്ലാതെ അല്ലെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്.
അപ്പൊ അവർക്ക് ഇതിന് പുറത്തു വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ തീരെ താഴെക്കിടയിലുള്ള ആൾക്കാരുണ്ട്, അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുകയും വേണം മദ്യപിക്കുകയും വേണം എന്ന് പറയുന്നവർ, അവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്താഗതി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് വലിയ രീതിയിലുള്ള രോഗാവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. ഈ ഓർഗൻസ് പോകുന്നത് മാത്രമല്ല, മൈൻഡ് വല്ലാണ്ട് ഭ്രാന്തമായി മാറുകയും കൊലപാതകങ്ങളോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ ചൈൽഡ് അബ്യൂസോ അങ്ങനെ പലതരത്തിലും മിസ്റ്റേക്കിലേക്കും പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഏറ്റവും താഴെക്കടയുള്ളവരെ എങ്ങനെയാണ് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് എത്തിക്കാൻ? ഇല്ല, ആൽക്കോളിസം എന്ന് പറയുന്ന രോഗം ഏതൊരാളെയും ഒരേപോലെയാണ് ബാധിക്കുന്നത്. അതിനകത്ത് ഡോക്ടറെന്നോ എഞ്ചിനീയറെന്നോ വക്കീലെന്നോ പറയുന്ന വ്യത്യാസമില്ല. ഇത് ഏതൊരാളെ ബാധിച്ചാലും ഒരേപോലെ തന്നെയാണ്. അത് ഡോക്ടറെ ബാധിച്ചാലും എഞ്ചിനീയർ ബാധിച്ചാലും വക്കീലിനെ ബാധിച്ചാലും ജോലിയിൽ പ്രശ്നം ഉണ്ടാക്കും, ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും, സാമ്പത്തിക അവസ്ഥകളെ അത് ബാധിക്കും. എല്ലാവരും ഒരേപോലെയാണ് ബാധിക്കുന്നത്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് മാറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നേരത്തെ അങ്ങനെയായിരുന്നു, നമ്മുടെ പല തലമുറകളായി ഇങ്ങനെയാണ്, ഇതിങ്ങനെ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ചെറിയൊരു വിഭാഗം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരക്കാരെ എങ്ങനെയാണ് നമുക്ക് അവരെ ബോധവൽക്കരിച്ച് കൊണ്ടുവരാൻ? ആൽക്കഹോൾ ഡിപെൻഡൻസ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാം. നിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് വിറയലും വെപ്രാളവും പരവേശവും ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളെ നമുക്ക് നേരിട്ടൊരിക്കലും ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെലോഷിപ്പിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അവർക്ക് ട്രീറ്റ്മെൻറ് തന്നെ, മെഡിക്കൽ അഡ്വൈസ് പ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. കാരണം ഈ വിറയലും വെപ്രാളവും പരവേശമൊക്കെ മാറി നന്നായിട്ട് ഉറങ്ങാനും സുഖകരമായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്നൊരു സാഹചര്യം അവർക്ക് ഉണ്ടാവണം. അപ്പോൾ മദ്യം കിട്ടാതിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെലോഷിപ്പിലേക്ക് അവരെ നമ്മൾ കൂട്ടുന്നത്. അല്ലാതെ കൈയും കാലം വരച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ആൽക്കോളിക്സ് അനോണിമസിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അയാൾക്ക് അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതിനൊരു ശാസ്ത്രീയമായിട്ടൊരു ചികിത്സ ഉണ്ട് എന്നുള്ളതും, ചികിത്സ അറിയിക്കുന്ന ഒരു രോഗമാണ് മദ്യാസക്തി എന്നുള്ള ബോധം സമൂഹത്തിന് കുറേ കൂടെ ആഴത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. ധാരാളം ആളുകൾ ഇത്തരം പ്രശ്നം അനുഭവിച്ച് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു ഒരു ഉറവിടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഡ്രഗ്സിൽ നിന്നാവാം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് പലരും ചികിത്സയ്ക്ക് മടിക്കുന്നു അല്ലെങ്കിൽ ചികിത്സയ്ക്ക് എത്താൻ വൈകുന്നു? അതിൻ്റെ പ്രധാന കാരണം ചികിത്സയെക്കുറിച്ച് തന്നെ സമൂഹത്തിൽ കുറേ മിഥ്യാധാരണകളുണ്ട്. ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഭ്രാന്ത് വരും, ചികിത്സ ഭയങ്കര ഭീകരമാണ്, ചികിത്സ എടുത്തിട്ട് അല്ലെങ്കിൽ ചികിത്സ എടുക്കുന്ന ആളുകൾക്ക് മറ്റു മാനസികമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെയുള്ള കുറേ തെറ്റായിട്ടുള്ള ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഈ തെറ്റായിട്ടുള്ള വാർത്തകൾ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് പലരും ചികിത്സയോടൊരു വിമുഖത കാണിക്കുന്നത്. പക്ഷേ ആ ചികിത്സയ്ക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ ഉണ്ട് എന്നുള്ളതും, അത് മോഡേൺ മെഡിസിൻ അനുശാസിക്കുന്ന രീതിയിലാണ് ചികിത്സ മുന്നോട്ട് പോകുന്നതെന്നും, ചികിത്സ വളരെ സേഫ് ആയിട്ടുള്ള മാർഗമാണെന്നുള്ളതും, ചികിത്സയിലൂടെയും ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെലോഷിപ്പിലൂടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള മെസ്സേജാണ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത് ശരിക്കും. അപ്പോൾ ഇതൊരു രോഗമാണ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പല ആളുകൾക്കും ചികിത്സയ്ക്ക് വരാൻ സാധിക്കും. സൊസൈറ്റി പലപ്പോഴും കാണുന്ന ആൽക്കോളിക്കായിട്ടുള്ള ആളിനെ ഒരു പ്രോബ്ലം, അയാളൊരു പ്രശ്നക്കാരനാണ്, അഹങ്കാരിയാണ്, പൈസ കൂടുതലുള്ളതുകൊണ്ട് കുടിക്കുന്നതാണ്, തല്ല് കിട്ടാത്തതുകൊണ്ട് കുടിക്കുന്നതാണൊക്കെയുള്ള ധാരണയാണ് പലപ്പോഴും സമൂഹത്തിനുള്ളത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് രോഗമാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ക്യാൻസർ വന്നു, നമ്മൾ ഒരിക്കലും അയാളെ തള്ളിക്കളയുകയോ മാറ്റി നിർത്തുകയോ ചെയ്യില്ലല്ലോ. സ്നേഹത്തോടെ നമ്മൾ ചേർത്ത് നിർത്തും, എവിടെയാണോ ചികിത്സ കിട്ടുന്നത് അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ചികിത്സിക്കും. അതേ മനോഭാവം തന്നെയാണ് ഒരു ആൽക്കോൾ ഡിപെൻഡൻസ് ആയിട്ടുള്ള ഒരാളോടും കാണിക്കേണ്ടത് സൊസൈറ്റി. ഇത് മാറ്റി നിർത്തേണ്ട ഒരു സംഗതിയല്ല, അയാൾ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല, അയാൾ ഒരിക്കലും ഒരു മോശക്കാരനോ കുഴപ്പക്കാരനോ അല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഡിസീസ്. അയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിത രീതിയിലും ചിന്തകളിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അസ്വഭാവികതകൾ കാണാം. പക്ഷെ അതൊന്നും ഒരു അയാളൊരു മോശക്കാരനോ കുഴപ്പക്കാരനായതുകൊണ്ടല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഡിസീസ്. ആ രോഗത്തിന് ശാസ്ത്രീയമായിട്ട് ചികിത്സ നൽകുന്ന ഡിഅഡിക്ഷൻ സെൻ്ററുകളും റിഹാബ് സെൻ്ററുകളും ആശുപത്രികളും ഉണ്ട്. അവിടെ എത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സമൂഹം മനസ്സിലാക്കുകയും ആ ഒരു കാര്യത്തിൽ സമൂഹം ക്രിയാത്മകമായിട്ട് ഇടപെടലുകൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ഇത്തരം ആളുകൾ നമുക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൂടെ വരികയും മദ്യപാനം നിർത്തുകയും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇത്തരം ഒരാളെ ഒരു പൊതുമദ്യത്തിൽ വന്നാൽ, ഞാനൊരു കാലത്ത് നല്ലൊരു മദ്യപാനിയായിരുന്നു എന്നും എണ്ണത്തിൽ കുറവാണ്, പറയുന്നവരുണ്ട് എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അനുഭവം നേരിട്ട് കണ്ട ഒരാളാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ, എന്താണ് ഇവർ ഇതിന് ശേഷം, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അവരുടെ ഒരു ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം എന്താണ്, അവരുടെ ആ സന്തോഷം എത്രത്തോളമായിരിക്കും? അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ ആൽക്കോളിസത്തിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ ജീവിതത്തിൻ്റെ ഭാഗമാവുന്ന സമയത്ത് അതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് ഒത്തിരി ആളുകളാണ്. രോഗി മാത്രമല്ല, അയാളുടെ ഭാര്യ, അച്ഛൻ, അമ്മ, കുട്ടികൾ, സൊസൈറ്റി, എല്ലാവരും ആ ഒരു എന്താ പറയുക, ആ ഒരു സുഖം അനുഭവിക്കുന്നുണ്ട്. അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഓരോ രോഗികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കാരണം കുടിക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നു,
കുടുംബത്തിൽ അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു, സൊസൈറ്റി അവരെ സ്വീകരിക്കാൻ തുടങ്ങുന്നു, അവർക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നു, അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു, സമ്പത്ത് മെച്ചപ്പെടുന്നു, ഇങ്ങനെ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ. അവരുടെ വൈകാരിക തലങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു, സ്വഭാവം മാറുന്നു. അങ്ങനെ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ അവരുടെ സ്വഭാവം മാറുന്നു. അങ്ങനെ അവർ അവരുടെ ജീവിതത്തിൽ മിറാക്കിൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ചികിത്സ എടുക്കുകയും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ്, തുടർ ചികിത്സ എന്ന് പറയുന്ന അൽക്കോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെലോഷിപ്പിൻ്റെ ഭാഗമാവുകയും ചന്ദ്രിക്കുന്ന ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളെല്ലാം ലൈഫിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ് പലരുടെയും ജീവിതത്തിലുണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു ചികിത്സകൻ എന്ന നിലയ്ക്ക് ഞാൻ തന്നെ പറയാം, നിങ്ങൾ ചികിത്സ എടുത്തു, ഇനി അൽക്കോളിക്സ് അനോണിമസിൻ്റെ ഭാഗമാവും, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അത് അങ്ങനെ ആൽക്കോളിക്സ് അനോണിമസിൻ്റെ കൃത്യമായിട്ടുള്ള പാത പിന്തുടർന്ന ആളുകൾക്ക്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോയ ആളുകളുടെയൊക്കെ ലൈഫിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായിട്ടുള്ള ചേഞ്ചസാണ് അവരുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ ലൈഫിലുണ്ടാവുന്ന ആ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് തന്നെയാണ് മറ്റൊരു കുടിയനെ ആകർഷിക്കുന്നത്. കാരണം അത് അവർക്ക് കാണാൻ സാധിക്കുകയും ഇയാൾക്ക് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടാ അൽക്കോളിക്സ് അനോണിമസ്. അതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരെ അനുകരിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ മാറാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾക്കും അൽക്കോളിക്സ് അനോണിമസിലേക്ക് വരാം എന്നൊരു മെസ്സേജാണ് ആ ചേഞ്ച് എല്ലാം കൊടുക്കുന്നത് അവർക്ക്. ഞാൻ പറയാം, പറയുന്നതാണ് ചികിത്സ വേണം ആളുകൾക്ക്. കാരണം ആ ചികിത്സയെക്കുറിച്ച് സമൂഹത്തിന് കുറേ കൂടെ അറിവ് നേടേണ്ടിയിരിക്കുന്നു, സമൂഹം കുറേ കൂടെ ബോധവാന്മാരാവേണ്ടിയിരിക്കുന്നു. കാരണം ചികിത്സയ്ക്ക് വരാൻ പലപ്പോഴും ആളുകൾക്ക് മടിയായിരിക്കും. ഒരു ആൽക്കോൾ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ഒരാൾ ചികിത്സയ്ക്ക് വരാൻ മടിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, ഭയം ഉണ്ടാവുള്ളിൽ ചികിത്സ എടുത്തതിന് ശേഷം വീണ്ടും കുടിച്ചു കഴിഞ്ഞാൽ അഥവാ കുടിച്ചു കഴിഞ്ഞാൽ വല്ല മാനസിക വിഭ്രാന്തി വരുമോ എന്നുള്ളത്. മറ്റ് ചികിത്സാലയത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നൊരു അസ്വസ്ഥതയുണ്ടാവും മനസ്സിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ചികിത്സയ്ക്ക് വരാൻ മടിക്കുക. എന്നാലും ആ കുടിയൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്, ഒന്ന് മാറി ജീവിക്കണം, ഒരു മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ ഭാഗമാവണം. ആരെങ്കിലും ഒരു തുടക്കമിട്ട് കൊടുത്താൽ മതി, ഒന്ന് കൈപിടിച്ചിട്ട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സാലയത്തിൽ വരാനും ഈ പറഞ്ഞ പോലെ തന്നെ മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ ഭാഗമാവാനും ആഗ്രഹിക്കുന്നവരാണ് എല്ലാ കുടിയന്മാരും. അതുകൊണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുടിയനെ മാറ്റി നിർത്തുകയോ തള്ളിപ്പറയുകയോ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഞങ്ങളുണ്ട്, നമുക്കൊരു ചികിത്സയുടെ മാർഗം സ്വീകരിക്കാം, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഫെലോഷിപ്പിൻ്റെ ഒരു ഭാഗമാവാം എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെയൊക്കെ ചിന്ത കുറച്ചും കൂടി വികാസം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാവുമ്പോൾ ഒരു പരിധിവരെ ഇത്തരം രോഗത്തിൽ നിന്ന് ആളുകളെ പുറത്ത് കടത്താനും അവർക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് സമൂഹത്തിന് സാധിക്കുമെന്നാണ് പറയാനുള്ളത്. ഡോക്ടറുടെ ഏറെ കാലത്തുള്ള അനുഭവജ്ഞാനം തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഒരു മുഴുക്കുടിയനായി ജീവിതം നശിച്ചു പോകേണ്ടുന്ന പലരും നല്ല നല്ല കൂട്ടായ്മകളിലൂടെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തതിൻ്റെ കഥകൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേർക്കാഴ്ച, അദ്ദേഹം കണ്ട നേർക്കാഴ്ച തന്നെയാണ് നമ്മളോട് ഇത്രയും നേരം പങ്കുവച്ചത്. ഇത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകളിൽ പോയി ചേർന്ന് ആരെങ്കിലും മദ്യത്തിന് അടിമകളായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഈ ഒരു പരിപാടിയെങ്കിലും അതിനൊരു വഴികാട്ടിയാകണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.